नमस्कार എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം। ഇത്തവണ പ്ലസ് 1 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അധികം പ്രതീക്ഷയേകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്। വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം। ഇത്തവണ പ്ലസ് 1 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അധികം പ്രതീക്ഷയേകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്। പ്ലസ് 1 പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തയായി കൊണ്ടിരിക്കുന്നത്। സർക്കാർ ഇത്തവണ പ്ലസ് 2 പരീക്ഷ വളരെ വിജയകരമായി നടത്തി എന്ന് അഭിഭാഷകൻ പറയുന്ന സമയത്ത് ജഡ്ജിയുടെ ഒരു ചോദ്യമാണ് സർക്കാരിനെ തിരിച്ചടിയാകുന്നത്। ആ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിൽ കോവിഡ് കൂടുന്ന ഈ സമയത്ത് പ്ലസ് 1 പരീക്ഷ നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? വിദ്യാർത്ഥികളെ ഈ സമയത്ത് പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടുന്നത് അപകടകരമല്ലേ എന്നായിരുന്നു ആ ചോദ്യം। അതുപോലെ തന്നെ പ്ലസ് 1 പരീക്ഷ നടത്തിയാലും ഇല്ലെങ്കിലും അത് വലിയൊരു ചലനമൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു। ജഡ്ജി വളരെ ഗൗരവമായി തന്നെ ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ഉന്നയിക്കുന്ന ആ ഒരു വീഡിയോയും ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്। അതുപോലെ തന്നെ പ്ലസ് 1 പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പല അധ്യാപക സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്। എന്തായാലും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് വളരെ അധികം പ്രതീക്ഷയേകുന്ന വാർത്തകൾ തന്നെയാണ്। പ്ലസ് 1 പരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം ഉദിച്ചുവരികയാണ്। എന്തായാലും പ്ലസ് 1 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു അന്തിമ വിധി ഉടൻ തന്നെ വരുമെന്നും ആ വിധി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം। അങ്ങനെ ആകട്ടെ, പക്ഷേ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം। പ്ലസ് 1 പരീക്ഷ ക്യാൻസൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അധികമായി പ്രതീക്ഷ വെക്കാതെ പഠനം തുടരുക, പഠിച്ചു മുന്നേറുക, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പഠനങ്ങളും മുടക്കാതിരിക്കുക। അങ്ങനെയാണെങ്കിൽ ഇനി അവസാനം പ്ലസ് 1 പരീക്ഷ ക്യാൻസൽ ചെയ്യില്ല എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നതെങ്കിൽ അത് വലിയ ഒരു വിഷമം നമ്മളിൽ ഉണ്ടാക്കില്ല। അതേപോലെ തന്നെ ഇനി ക്യാൻസൽ ചെയ്യുമെന്നുള്ളൊരു വാർത്തയാണ് വരുന്നതെങ്കിൽ അത് വലിയൊരു സന്തോഷവും നമ്മളിൽ ഉണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ്। വീഡിയോ അവസാനിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക। ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക।